ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി മെമ്മറൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴ് തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ പാർട്ട് ടു ആണ് ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതും കൂടി കാണുക വിഴിഞ്ഞം മന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് നങ്കൂരമിട്ടു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് ജൂലൈ പതിനൊന്നിന് തീരത്തെത്തിയത് കപ്പലിന് മുന്നൂറ് മീറ്റർ നീളവും നാൽപ്പത്തിയെട്ട് മീറ്റർ വീതിയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് കപ്പലിലുണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകി മൂന്ന് മാസത്തെ ട്രയൽ റണ്ണിന് ശേഷം സെപ്റ്റംബർ മാസത്തോടെ മാത്രമേ വാണിജ്യ അടിസ്ഥാനത്തിൽ ചരക്കുനീക്കം തുടങ്ങൂ രാജ്യത്ത് ഒരു തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെന്റ് കപ്പൽ നങ്കുരം ഇടുന്നത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ പേര് ഇനി മുതൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നറിയപ്പെടും ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നാണ് പ്പെട്ടിരുന്നത് ജനകീയ ആരോഗ്യ കേന്ദ്രം ഫാമിലി ഹെൽത്ത് സെന്റർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അർബൻ പബ്ലിക് ഹെൽത്ത് സെന്റർ അർബൻ ഫാമിലി ഹെൽത്ത് സെന്റർ എന്നിവയുടെ പേരും ഇനി മുതൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാവും ഇംഗ്ലീഷിലും മലയാളത്തിലും ബോർഡുകളിൽ പേരുണ്ടാവും കേരള സർക്കാർ ആരോഗ്യവകുപ്പ് ആർദ്രം മിഷൻ ദേശീയ ആരോഗ്യ മിഷൻ എന്നിവയുടെ ലോഗോയും ആരോഗ്യം പരമധനം എന്ന ടാഗ്ലൈനും ഇനി മുതൽ ബോർഡുകളിലുണ്ടാവും ബ്രിട്ടന്റെ ചരിത്രത്തിൽ ധനകാര്യമന്ത്രിയാവുന്ന ആദ്യ വനിതയായി റേച്ചൽ റീവ്സ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ മുൻ സാമ്പത്തിക വിദഗ്ധയും ചൈൽഡ് ചെസ് ചാമ്പ്യനുമാണ് റേച്ചൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദികളിൽ കല്ലായ്പുഴ ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കുകളാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ടത് കരമനയാറാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരമനയാറായിരുന്നു ഒന്നാമതുണ്ടായിരുന്നത് കേരളത്തിലെ നൂറ്റിമുപ്പത് സ്ഥലങ്ങളിലാണ് പരിശോധന നടന്നത് നൂറ്റിമൂന്ന് ഇടങ്ങളിലെ ജലം കുടിവെള്ള ആവശ്യത്തിനു പോലും ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ലെന്ന് കണ്ടെത്തി മലിനീകരണ മലിനീകരണത്തോത് കണക്കാക്കുന്ന ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നിരക്ക് കല്ലായ്പുഴയിൽ ലിറ്ററിന് പന്ത്രണ്ട് പോയിന്റ് എട്ട് ഗ്രാം വരെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദ അപ്പോസ്തൽ സമ്മാനിച്ചു ക്രേംലേനിലെ സെയിന്റ് ആൻഡ്രൂ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാണ് ബഹുമതി നൽകിയത് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി യേശുക്രിസ്തുവിന്റെ പേരിൽ സാർ ചക്രവർത്തിയായ പീറ്റർ ദ ഗ്രേറ്റ് ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച പുരസ്കാരമാണ് ഇപ്പോൾ സമ്മാനിക്കുന്നത് ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ആണവ ഇതര സ്ഫോടക വസ്തു വികസിപ്പിച്ച് ഇന്ത്യ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും മാരക സ്ഫോടക വസ്തുവായ ട്രിനിട്രോയിലുവിനേക്കാൾ രണ്ടിരട്ടി പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുവിന് സെബെക്സ് ടു എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഡിഫൻസ് എക്സ്പേർട്ട് പ്രൊമോഷൻ സ്കീമിന് കർശന പരിശോധനയിലൂടെ സെബെക്സ് ടൂവിന് അനുമതി ലഭിച്ചിട്ടുണ്ട് മേക്ക് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇക്കണോമിക്സ് എക്സ്പ്ലോസിവ് ആണ് സെബെക്സ് ടു വികസിപ്പിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ചായി മുൻ ഇന്ത്യൻ താരം ഗൗതം ഗംഭീറിനെ ബിസിസിഐ നിയമിച്ചു രാഹുൽ ദ്രാവിഡിന് പകരമായാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ കൂടിയായ ഗംഭീറിനെ നിയമിച്ചത് ഇന്ത്യക്കായി േഴ് ഏകദിനങ്ങളിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് റൺസും അമ്പത്തെട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരങ്ങളിൽ നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് റൺസും ട്വൻ്റി ട്വൻറ്റിയിൽ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് റൺസും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് നേടിയ ടീമിൽ അംഗമായിരുന്നു ഐ പി എല്ലിൽ ഡൽഹി ഡേഡെവൽസ് കൊൽക്കത്ത ടീമുകൾക്കായി കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ വരെയാണ് കാലാവധി പശ്ചിമഘട്ടത്തിൽ പുതിയ ഇനം പാമ്പിനെ കണ്ടെത്തി കവചവാലൻ ഇനത്തിൽപ്പെട്ട പാമ്പിന് മഞ്ഞപ്പൊട്ടുവാലൻ എന്നാണ് പേര് നൽകിയത് യൂറോപെൽറ്റസ് കൊടോമാകുലാറ്റ എന്നാണ് പാമ്പിന് നൽകിയിരിക്കുന്ന ശാസ്ത്രീയ നാമം മണ്ണിനടിയിൽ താമസിക്കുന്ന വിഷമില്ലാത്ത പാമ്പ് പാമ്പുവർഗത്തിൽപ്പെട്ടവയാണിവ പരമാവധി മുപ്പത്തിയേഴ് സെന്റിമീറ്റർ നീളമുള്ള ഇവ മഴക്കാലത്തു മാത്രമേ ഇര തേടി പുറത്തുവരാറുള്ളൂ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയതിനാൽ ഔദ്യോഗിക രേഖകളിൽ പുരുഷൻ എന്ന രേഖപ്പെടുത്തണമെന്ന് സിവിൽ സർവീസ് ഓഫീസറുകളുടെ അപേക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സിവിൽ സർവീസ് ഓഫീസറുടെ ലിംഗമാറ്റത്തിന് അംഗീകാരം ലഭിക്കുന്നത് ഹൈദരാബാദ് കസ്റ്റംസ് ഓഫീസിലെ ജോയിൻറ്റ് കമ്മീഷണറായ എം അനുസൂര്യാണ് ലിംഗമാറ്റത്തിലൂടെ എം അനുകദിർ സൂര്യ എന്ന പേര് സ്വീകരിച്ചത് ഔദ്യോഗിക രേഖകളിൽ എം അനുകതിർ സൂര്യ എന്ന് തിരുത്തിയതിനൊപ്പം പുരുഷനെന്നാക്കി ധനമന്ത്രാലയമാണ് ഉത്തരവ് പുറത്തിറക്കിയത് ഇറാൻ്റെ പുതിയ പ്രസിഡന്റായി മസൂദ് പെസ്രിക്കിയാനെ തിരഞ്ഞെടുത്തു സയ്യിദ് ജലീലിയെ പരാജയപ്പെടുത്തിയാണ് മസൂദ് പ്രസിഡന്റ് പദ്ധതിയിലെത്തുന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരുന്നു ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ആദ്യഘട്ടത്തിലുണ്ടായത് ഹെലികോപ്റ്റർ അപകടത്തിൽ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് ഇറാൻ നീങ്ങിയത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച എൺപത് പേരിൽ ആറു പേർക്കാണ് ഗാർഡിയൻ കൌൺസിൽ മത്സരിക്കാൻ അനുമതി നൽകിയത് റോഡ് സുരക്ഷയ്ക്കായി കർമ്മ പദ്ധതി സ്വീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാവാനൊരുങ്ങി രാജസ്ഥാൻ രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ സംസ്ഥാനത്തെ റോഡപകടങ്ങൾ അമ്പത് ശതമാനം കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് മൂന്ന് ഘട്ടങ്ങളിലായാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയും മൂന്നാം ഘട്ടം രണ്ടായിരത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെയും നടപ്പിലാക്കും ലോകബാങ്കിൻ്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർപേഴ്സൺ ഉത്തരം ഡോക്ടർ ബി എൻ ഗംഗാധരൻ ഇരുപത്തിനാലാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി ഉത്തരം അസ്താന ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആൻഡ് അസോസിയേഷന്റെ പുതിയ അധ്യക്ഷൻ ഉത്തരം രജത് ശർമ്മ ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സൈനിക അഭ്യാസത്തിന്റെ പേര് ഉത്തരം നൊമാഡിക് എലിഫന്റ് നെതർലൻഡ്സിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഉത്തരം ഡിക് ഷൂഫ് കേരളത്തിലെ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് ഉത്തരം തലശ്ശേരി ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിയേഴ് തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫെയർസും ഡിസ്കസ് ചെയ്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്